നമസ്കാരം. ഗ്യാസ്ട്രോ കോർണറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ബാക്ടീരിയകളെക്കുറിച്ചും വൈറസുകളെക്കുറിച്ചും ഫംഗസുകളെക്കുറിച്ചും പ്രോട്ടസോവ അമീബ ഇങ്ങനെ പല കീടാണുക്കളെക്കുറിച്ചും നമ്മൾ വളരെയധികം കേൾക്കുന്ന ഒരു സമയമാണിത്. ഈ ഗണത്തിൽ വരുന്ന പല കീടാണുക്കളും നമുക്ക് ഗുരുതരമായ അസുഖങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കീടാണുക്കളെ നമുക്ക് ഭയമാണ്. ചെറുപ്പം തൊട്ടേ കീടാണുക്കളെ നശിപ്പിക്കാനുള്ള പല രീതിയിലുള്ള സോപ്പുകളും ടൂത്ത് പേസ്റ്റുകളും ഇതിനെക്കുറിച്ചൊക്കെയുള്ള പരസ്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വളരുന്നത്. നമ്മൾ പേടിക്കേണ്ട ഒരു വസ്തുവായിട്ടാണ് കീടാണുക്കളെ നമ്മൾ കരുതുന്നത്. എന്നാൽ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ചില കീടാണുക്കളുണ്ട്. അതിൽ ബാക്ടീരിയകളുണ്ട്, ചില ഫംഗസുകളുണ്ട്. അങ്ങനെ നമ്മൾ കഴിച്ചാൽ, നമ്മുടെ കുടലിലെത്തിയാൽ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന കീടാണുക്കളെയാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഓരോ മനുഷ്യനും ജനിച്ചു വീണ് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ, അവരുടെ കുടലിൽ ചില പ്രത്യേകതരം ബാക്ടീരിയകൾ വളരും. വൻകുടലിൽ ആണ് ഏറ്റവും കൂടുതലായിട്ട് ബാക്ടീരിയകളെ കാണാം. കോടിക്കണക്കിന് ബാക്ടീരിയകൾ ഉണ്ടായിരിക്കും. അത് ഓരോ മനുഷ്യരിലും നമ്മുടെ തം പ്രിൻ്റ് പോലെ, ഫിംഗർ പ്രിൻ്റ് പോലെ അത് യുണീക്കായിരിക്കും. ഒരു മനുഷ്യനുള്ള ബാക്ടീരിയകൾ വേറൊരു മനുഷ്യനും ലോകത്തുണ്ടായിരിക്കില്ല. അതിൽ നല്ല ബാക്ടീരിയകളുണ്ട്, ചീത്ത ബാക്ടീരിയകളുണ്ട്. അത് നമ്മൾക്ക് വരുന്നത് നമ്മുടെ ജനനം മൂലമുള്ള, ആ ജനനം മൂലമുള്ള സംഭവങ്ങൾ, സിസേറിയനാണോ വജനൽ ഡെലിവറിയാണോ, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ബാക്ടീരിയകൾ നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയകളെ തീരുമാനിക്കുന്നത്. നമ്മൾ കഴിച്ചിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ, നമ്മൾ കഴിച്ചിട്ടുള്ള വിവിധ ഫുഡ് സപ്ലിമെൻറ്റ്സ്, നമ്മൾ കഴിച്ചിട്ടുള്ള ചില പ്രത്യേക ഒറ്റമൂലികൾ, ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ കുടലിലെ ബാക്ടീരിയകളുടെ ഗുണത്തെയും ദോഷത്തെയും എല്ലാം ബാധിക്കും. നല്ല ബാക്ടീരിയകളുണ്ട്, ചീത്ത ബാക്ടീരിയകളുണ്ട്, ഒന്നിനും കൊള്ളാത്ത ബാക്ടീരിയകളുണ്ട്. അതിൽ നല്ല ബാക്ടീരിയകൾ കൂടുതലുള്ള ആളുകൾ കൂടുതൽ ആരോഗ്യവാന്മാരായിരിക്കും. ചീത്ത ബാക്ടീരിയകൾ കൂടുതലുള്ള ആളുകളിൽ ആരോഗ്യം ഇച്ചിരി കുറവായിരിക്കാം. ചില അസുഖങ്ങൾ അവർക്ക് വന്നേക്കാം. ഇതൊക്കെയാണ് പുതിയ രീതിയിലുള്ള പഠനങ്ങൾ നമ്മളെ തെളിയിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചില ബാക്ടീരിയകളെയും അത് കഴിച്ചു കഴിഞ്ഞാൽ, അത് കുടലിലെത്തിയാൽ നമുക്ക് ഗുണങ്ങളുണ്ടാക്കുന്ന ഈ പ്രോബയോട്ടിക്കുകളെക്കുറിച്ച് കൂടുതലായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം. അതിന് ചില എക്സാമ്പിൾസ് ഞാൻ പറയാം. സ്ട്രെപ്റ്റോകോക്കസ് ഗ്രൂപ്പ്, ബിഫിഡോ ബാക്ടീരിയം, സക്കാറോമൈസിസ് ബൗലേഡി, ലാക്ടോബാസിലസ്, ഇതെല്ലാം ഇങ്ങനത്തെ ഒരു പ്രോബയോട്ടിക് ഗ്രൂപ്പിൽ, നമുക്ക് ഗുണങ്ങൾ ചെയ്യുന്ന ഗ്രൂപ്പിൽ വരുന്ന ചില ബാക്ടീരിയകളുടെ ആ ഒരു കാറ്റഗറിയാണ്. ഇവയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിലെ ആസിഡിന് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പാടില്ല. അത് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുന്നത് അത് റെസിസ്റ്റ് ചെയ്ത് ചെറുകുടലിലെത്തി അവിടെ കോളണൈസ് ചെയ്ത് കുറേ എണ്ണം വലു വൻകുടലിലെത്തി അവിടെ കോളനൈസ് ചെയ്ത് കുറച്ച് മലത്തിലൂടെ പോകും. അങ്ങനെ നമ്മൾ കുറച്ച് നാളുകൾ അടുപ്പിച്ചത് ഈ പ്രോബയോട്ടിക്സ് കഴിച്ചാൽ നമ്മുടെ കുടലിൽ നല്ല ബാക്ടീരിയകളുടെ അളവ് കൂടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ നല്ല ബാക്ടീരിയകൾ കൂടിക്കഴിയുമ്പോൾ എങ്ങനെയാണിത് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവയുടെ പ്രത്യേകത, ഈ ബാക്ടീരിയ അവിടെയുള്ള ചീത്ത ബാക്ടീരിയകളെ, അവയുടെ ഇഫക്റ്റിനെ ഇവ തടയും, സപ്രസ് ചെയ്യും. കുറേ നല്ല ആളുകൾ ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ അവിടെ ചീത്ത ആളുകൾക്ക് സ്ഥാനമില്ലെന്ന് പറയുന്ന പോലെ ആ ഭാഗത്തുള്ള ചീത്ത ബാക്ടീരിയകളെല്ലാം ഇത് സപ്രസ് ചെയ്യും. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ചില ഇൻഫെക്റ്റ് ചെയ്യാനുള്ള, നമ്മുടെ കുടലിൽ ഇൻഫെക്റ്റ് ചെയ്യാൻ കഴിവുള്ള ബാക്ടീരിയകൾ അത് കുടലിൽ ബൈൻഡ് ചെയ്യുന്നത് തടയാനായിട്ട് ഈ പ്രോബയോട്ടിക്കുകൾ അവിടെ ഉണ്ടെങ്കിൽ അവയ്ക്ക് കഴിയുമുണ്ട്. നമ്മുടെ കുടലിനകത്തുള്ള പി എച്ച് കുറച്ച് അസിഡിക്കാക്കി, ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് എന്നറിയപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാക്കി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കീടാണുക്കളെ, നാശകരമായ വിനാശകരമായുള്ള കീടാണുക്കളെ നശിപ്പിക്കാൻ ഇതിന് കഴിവുണ്ട്. അതേപോലെ ബാക്ടീരിയോസിൻ എന്നറിയപ്പെടുന്ന ചില ടോക്സിൻസ് ഉൽപ്പാദിപ്പിച്ച് ദോഷകരമായ കീടാണുക്കളെ മാത്രം നശിപ്പിക്കാൻ ഇതിന് കഴിവുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ പ്രോബയോട്ടിക്കുകൾ നമ്മളെ ഗുണങ്ങൾ ചെയ്യുന്നത്. ഏതൊക്കെ കണ്ടീഷനിലാണ് ഈ പ്രോബയോട്ടിക്കുകൾ നമ്മൾക്ക് ഗുണങ്ങൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഇൻഫെക്ഷൻ വന്നാൽ, കുടലിൽ ഇൻഫെക്ഷൻ വന്നാൽ നമുക്കറിയാം നമ്മൾ ഛർദ്ദിക്കും, വയറ്റിൽ നിന്ന് ഇളകിപ്പോകും. അങ്ങനെ വരുന്ന വൻകുടലിലും ചെറുകുടലിലും വരുന്നതിനെയാണ് ഇൻഫെക്റ്റീവ് ഡയേറിയ എന്ന് പറയുന്നത്. അങ്ങനെ ഇൻഫെക്റ്റീവ് ഡയേറിയ ഉണ്ടാകുന്ന സമയത്ത്
നമ്മൾ ഈ പ്രോബയോട്ടിക് എടുക്കുകയാണെങ്കിൽ ഇൻഫെക്റ്റീവ് ഡയറിയ ഉദാഹരണമായിട്ട് ഒരു 7 ദിവസം ഡയറിയ ഉണ്ടാകുന്ന ഒരാളാണെങ്കിൽ 2 ദിവസം കൊണ്ട് അത് നോർമൽ ആയിട്ട് മാറി പോകുന്നാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു ഇൻഫെക്റ്റീവ് ഡയറിയ ഉള്ള ഒരാളിൽ ഒരു ദിവസം 5ഓ 6ഓ പ്രാവശ്യം ടോയ്ലറ്റിൽ പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ ഈ പ്രോബയോട്ടിക് എടുത്താൽ 2ഓ 3ഓ പ്രാവശ്യമായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഇൻഫെക്റ്റീവ് ഡയറിയയുടെ ഡ്യൂറേഷൻ കുറയ്ക്കാനായിട്ട് പ്രോബയോട്ടിക്കുകൾ കഴിവുണ്ട് അതിൻ്റെ സിവിയറിറ്റി കുറയ്ക്കാനായിട്ട് പ്രോബയോട്ടിക്കുകൾക്ക് കഴിവുണ്ട് അതുമൂലമുണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ പൊട്ടാസ്യം ലോസ് ഇതെല്ലാം കുറയ്ക്കാനും നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാനും നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്ത് കുറയ്ക്കുന്നത് ആ ഒരു സാഹചര്യം ഒഴിവാക്കാനും പ്രോബയോട്ടിക്കുകൾക്ക് ഇൻഫെക്റ്റീവ് ഡയറിയയിൽ കഴിവുണ്ട് അതേപോലെ തന്നെ നമ്മൾ ദൂരെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ പല ഭക്ഷണങ്ങളും കഴിക്കേണ്ടി വന്നേക്കാം പല രീതിയിലുള്ള വെള്ളങ്ങളും കുടിക്കേണ്ടി വന്നേക്കാം ആ സമയത്ത് നമ്മുടെ കുടലിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ് ട്രാവലേഴ്സ് ഡയറിയ അത് പ്രിവെൻ്റ് ചെയ്യാനും അതിൻ്റെ സിവിയറിറ്റി കുറയ്ക്കാനും പ്രോബയോട്ടിക്കുകൾക്ക് കഴിവുണ്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമുക്ക് തൊണ്ടവേദന അല്ലെങ്കിൽ ശ്വാസകോശത്തിലെ ചില ഇൻഫെക്ഷൻസ് ഇതെല്ലാം വരുന്ന സമയത്ത് നമ്മൾ കഴിക്കും അമോക്സിസിലിൻ അല്ലെങ്കിൽ വേറെ ചില ആൻറ്റിബയോട്ടിക്കുകൾ ഇതിൽ അമോക്സിലിനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകളിൽ വയറ്റിന്ന് ഇളകിപ്പോകുന്ന കാണാം 2ഓ 3ഓ ദിവസം നീണ്ടു നിന്നേക്കാം ചിലപ്പോൾ അതിലും നീണ്ടു നിന്നേക്കാം ഇതിനെ നമ്മൾ പറയുന്നതാണ് ആൻറ്റിബയോട്ടിക് അസോസിയേറ്റ് ഡയറിയ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രോബയോട്ടിക്കുകൾക്ക് കഴിവുണ്ട് തൈര് ഒരു പ്രോബയോട്ടിക്കാണ് ലാക്ടോബാസിലസ് ഉണ്ട് ഈ പ്രോബയോട്ടിക്കുകൾ ഇത് ആൻറ്റിബയോട്ടിക് അസോസിയേറ്റഡ് ഡയറിയയെ തടയാൻ കഴിയും ഇനി അഥവാ ഉണ്ടായാൽ തന്നെ അതിൻ്റെ സിവിയറിറ്റി അതിൻ്റെ ഡ്യൂറേഷൻ ഇതെല്ലാം കുറയ്ക്കാനായിട്ട് ഈ പ്രോബയോട്ടിക്കുകൾക്ക് കഴിവുണ്ട് അതേപോലെ തന്നെ വേറെ ഒരു വളരെ പ്രധാനപ്പെട്ടുള്ളൊരു ഗുണം കാണിച്ചിട്ടുള്ളത് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്നറിയപ്പെടുന്ന ഒരു രോഗത്തിലാണ് നമ്മുടെ വൻകുടലിനെ ബാധിക്കുന്ന പ്രത്യേകിച്ച് കാരണം ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു അസുഖമാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ് വൻകുടലിനകത്ത് നിറയെ ചെറിയ ചെറിയ അൾസറുകൾ ഉണ്ടാകുന്നു ചെറിയ പോളിപ്പുകൾ ഉണ്ടാകുന്നു എപ്പോഴും ബ്ലീഡിംഗ് ഉണ്ടാകുന്നു വയറ്റിൽ നിന്ന് ബ്ലഡും കഫവും രക്തവും കഫവും ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് നമ്മൾ പറയുന്നത് അതിൻ്റെ ആ ഒരു സിവിയറായിട്ടുള്ള ഫേസ് കൺട്രോൾ ചെയ്യാൻ കഴിയുമെങ്കിൽ കൂടിയും അത് കൺട്രോൾ ചില മരുന്നുകൾ ഉപയോഗിച്ച് അത് കൺട്രോൾ ചെയ്തതിന് ശേഷം ആ ഒരു സ്റ്റേജിൽ അൾസറെല്ലാം ഉണങ്ങി കുടൽ നല്ലൊരു ഹെൽത്തി ആയിരിക്കുന്ന ഒരു സ്റ്റേജിൽ പിടിച്ചു നിർത്താനായിട്ട് പ്രോബയോട്ടിക്കുകൾക്ക് വളരെ അസാധാരണമായിട്ടുള്ളൊരു കഴിവുകളുണ്ട് ചില പ്രോബയോട്ടിക്കുകൾക്കാണ് അതിൽ ഏറ്റവും പ്രധാനമായി കഴിവുകൾ കണ്ടെത്തിയിട്ടുള്ളത് ചില പ്രത്യേക സ്ട്രെയിൻസിന് അത് നിങ്ങളുടെ ഡോക്ടർ അത് പ്രിസ്ക്രൈബ് ചെയ്തോളും അതും വളരെ രസകരമായിട്ടുള്ളൊരു കഴിവാണ് ഈ ബാക്ടീരിയകളുടെ ഈ ഗുണങ്ങൾ ചെയ്യുന്ന ബാക്ടീരിയകളുടെ ഇനി വേറെ ചില അസുഖങ്ങൾ ഉദാഹരണമായിട്ട് നമ്മളുടെ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഒരു അസുഖമുണ്ട് നമ്മുടെ ബ്രെയിനും കുടലും തമ്മിലുള്ള കണക്ഷനിൽ വരുന്ന ഇമ്പൾസുകളുടെ വ്യത്യാസം മൂലം ഉണ്ടാകുന്ന ചില ദഹന പ്രക്രിയകളുടെ വ്യത്യാസം മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്നറിയപ്പെടുന്ന അസുഖം ഈ അസുഖത്തിൽ പലപ്പോഴും നമ്മുടെ വയറ് ഗ്യാസ് വന്ന് വീർക്കുന്നതായിട്ട് കാണാം ബ്ലോട്ടിംഗ് വയറ്റകത്ത് വേദന ഉണ്ടാകുന്നതായിട്ട് കാണാം കൂടെ കൂടെ ടോയ്ലറ്റിൽ പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാം ടെൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്ത് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു പ്രവണത കാണാം ഇച്ചിരി കഫത്തോടുകൂടി മല പോകുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം അതിൻ്റെ സിംപ്റ്റംസ് കുറയ്ക്കാനും വയറ് വീർക്കുന്നത് കുറയ്ക്കാനും അവരുടെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ വയറ്റിന്ന് പോകുന്നതിൽ അതിലൊക്കെ ചില വ്യത്യാസങ്ങൾ വരുത്താനും ഫലപ്രദമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്താനുമായിട്ട് ഈ പ്രോബയോട്ടിക്കുകൾ എന്നറിയപ്പെടുന്ന ബാക്ടീരിയകൾക്ക് കഴിവുണ്ട് പിന്നെയും ചില ഗുണങ്ങൾ പല അസുഖങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട് ചില ഞരമ്പിൻ്റെ അസുഖങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് എച്ച് പൈലോറി ഗാസ്ട്രൈറ്റിസ് എന്നറിയപ്പെടുന്ന അസുഖത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഇനിയും പല ഗുണങ്ങൾ ഈ പ്രോബയോട്ടിക്കുകൾക്ക് ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ പ്രാഥമികമായിട്ടുള്ള നിഗമനം നമ്മളെ കുടലിൽ അതിനെ ഹെൽത്തിയാക്കി വെച്ചാൽ നമ്മുടെ കുടലാണ് നമ്മുടെ എല്ലാ അസുഖത്തിൻ്റെയും കാരണമെന്ന് പണ്ട് നമ്മുടെ ഹിപ്പോക്രാറ്റിസ് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞത് കൃത്യം ശരിയാണ് എന്നാണ് ഇന്നത്തെ പഠനങ്ങൾ നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് കുടൽ നമ്മൾ നല്ല ബാക്ടീരിയകളെ കൊണ്ട് നിറച്ചാൽ ആ ഒരു ബാക്ടീരിയകൾ നമ്മൾ കുടലിലെ ഹെൽത്തി സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മുടെ ശരീരത്തിലോട്ട് ആരോഗ്യം പ്രദാനം ചെയ്യുമെന്നാണ് ഈ പഠനങ്ങൾ തെളിയിക്കുന്നത് ഇനിയും കുറേ പഠനങ്ങൾ അതിൻ്റെ പ്രാഥമിക ദശയിൽ തന്നെയുണ്ട് വരും വർഷങ്ങളിൽ ഈ പ്രോബയോട്ടിക്കുകളിലെ വളരെ രസകരമായിട്ടുള്ള വളരെ ഗുണങ്ങൾ നമ്മൾക്ക് കുറേയും കൂടി
വിവിധമായ രോഗങ്ങൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ചില രോഗങ്ങളെ പോലും ഗുണം ചെയ്യുന്ന രീതിയിലോട്ട് ഈ പ്രോബയോട്ടിക്കുകൾ വളരുമെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. എന്തായാലും ഒരു 10 വർഷത്തിനുള്ളിൽ അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഈ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.